Hello friends, welcome to my channel. Appol njan innu nammada kannurile oru special item aaya kannurappattinte recipe aayittanu vannittullathu. Madurilla karappu idinu parayarunde. Appo idinu vendittulla ingredients endokkeyanu namukku nokkam. Aadyam idupolulla oru kappil njan oru cup pachiri eduthittu onnu vellathil kudirthu vechittundu. Oru 3-4 manikkoru vellathil kudirthu vechathaanu idu. Appo idu nammalku nalla pole kazhugi clean aakki vekkam. Ini idilekku namukku oru cup choru venam. നമ്മൾ ഏത് കപ്പിലാണോ പച്ചരി എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് തന്നെ നമുക്ക് ചോറ് എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാ കപ്പ് ഷുഗർ ആവശ്യമാണ് ഈ ഒരു അളവ് ഷുഗർ നമുക്ക് അത്യാവശ്യം വേണ്ട മധുരം തരും പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒരു കപ്പ് വരെ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ വേണം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് വേണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി വേണം ബേക്കിംഗ് സോഡ പക്ഷേ ഞാൻ ഇപ്പോൾ നമ്മുടെ അരി അരക്കുമ്പോൾ യൂസ് ചെയ്യില്ല അപ്പം ചുടുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം വേണം ഈ ഒരു അര കപ്പ് വെള്ളം ഞാൻ ആദ്യം അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ഒരു കറക്റ്റ് അളവ് ഞാൻ അന്നേരം പറഞ്ഞുതരാം അപ്പോൾ അരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക കൂടി ഞാൻ ഇടുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഏലക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും ആണ് അപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ നല്ല തരി തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ ഇത് അരച്ചെടുക്കണം ഇനി നമ്മുടെ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ആക്കിയിട്ട് അത് നല്ലപോലെ ഒന്ന് കുലുക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടെ ഒരു അര കപ്പ് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇഡ്ലിയുടെ ഒരു മാവിൻ്റെ പരുവത്തിലല്ല വേണ്ടത് നമ്മൾ ആ ഒരു ദോശയൊക്കെ ചുടില്ല നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ദോശയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് അപ്പോൾ ഈ ബാറ്റർ നമുക്കൊരു 6-7 മണിക്കൂറോളം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ 6-7 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് രാവിലെ ഒരു 9 മണിക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ് ഒരു 4 മണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാം അപ്പം ഒരു 6 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചുടുന്ന ആ ഒരു ടൈമാണ് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മുടെ ബേക്കിംഗ് സോഡ എവിടെയും കട്ട പിടിച്ച് നിൽക്കാൻ പാടില്ല നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാ ഭാഗത്തോളം എല്ലാ കുഴിയിലും മുക്കാ ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കണ്ണൂരപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ കുഴിയിലേക്കും ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഫുള്ളാക്കി ഒഴിക്കേണ്ട ഒരു മുക്കാലിൻ്റെ കുറച്ചടുത്ത് ഒഴിച്ചാൽ മതി അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള മാവ് മറ്റേ ഭാഗത്തു കൂടി ആയിട്ട് നമ്മുടെ ഉണ്ണിയപ്പ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കണ്ണൂരപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ അടിഭാഗം കുറച്ചൊരു ബ്രൗൺ കളറായിട്ടും നമ്മുടെ മുകൾ ഭാഗം ഒരു വൈറ്റ് കളറായിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു അപ്പം ഉണ്ടാവുക അപ്പോൾ ബാക്കിയുള്ള അപ്പം കൂടി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഒഴിക്കുന്ന ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ നമ്മുടെ ഫ്ലെയിം ലോ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇത് ഒഴിച്ചിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം വേഗം തന്നെ ഇത് തിരിച്ചിടവും വേണം അതും കൂടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഈ രണ്ട് ഭാഗം നമ്മുടെ ഈ ഉണ്ണിയപ്പ ഷേപ്പിൽ കിട്ടുകയുള്ളൂ അപ്പോൾ താഴത്തെ ഭാഗം കുറച്ചുകൂടെ ബ്രൗൺ കളർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം ഞാൻ ഈ ഒരു ഈ ഒരു കളറിൽ എടുക്കുന്നുള്ളൂ അപ്പം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഭയങ്കര സോഫ്റ്റാണ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ടേസ്റ്റും ആണ് പിന്നെ നമ്മുടെ കണ്ണൂരിലെ ബേക്കറിയിലൊക്കെ ഈ ഒരു ഐറ്റം കിട്ടാറുണ്ട് ഇതിൻ്റെ ചെറിയ സൈസും വലിയ സൈസൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്